ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാരുതിയുടെ വണ്ടിയിലെ ഇതുപോലൊരു കീ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിലെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്ത് ഓളിലിട്ട് വെക്കുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം. മാരുതിയുടെ വണ്ടി ഇതുപോലുള്ള ഒരു കീ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള കീയിലും സ്മാർട്ട് കീയിലും ഈ ടിപ്സൊക്കെ വർക്ക് ചെയ്യും. നിങ്ങളതുകൊണ്ട് സ്മാർട്ട് കീ ആണെങ്കിൽ വിഷമിക്കേണ്ടതല്ല. ഈ കീയിലും സ്മാർട്ട് കീയിലും ഒരേ ഫീച്ചേഴ്സാണ് ഉള്ളത്. എങ്കിൽ ഫസ്റ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ബട്ടൺ ഡോർ അൺലോക്ക് ചെയ്യാൻ, ഇത് ഡോർ ലോക്ക് ചെയ്യാൻ. ഇപ്പോൾ ഡോർ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ബീപ് ബീപ്പ് എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഈ ശബ്ദം എങ്ങനെ സൈലൻ്റ് ആക്കാമെന്ന് നോക്കാം. അതിനായി ഈ രണ്ട് ബട്ടനും ഒരുമിച്ചൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം അൺലോക്ക് ആക്കാം. ഇപ്പോൾ ശബ്ദമില്ല, സൈലൻ്റായി. ഇനി ആദ്യം ഒന്നുകൂടി അൺലോക്ക് ആക്കാൻ ശ്രമിച്ചാൽ ശബ്ദം വരും. ഇനി ഒന്നുകൂടി നോക്കാം. രണ്ട് ബട്ടനും ഒരുമിച്ച് പ്രസ് ചെയ്യാം. ഇനി ഒന്ന് ലോക്ക് ആക്കാം. ഇപ്പോൾ ശബ്ദം സൈലൻ്റായി. ഇത് പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം ശബ്ദം കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചറിൽ. ഇപ്പോൾ ഒന്നും കൂടി ആക്കുമ്പോൾ ഈ ശബ്ദം വന്നു. ഇനി നമ്മൾ വണ്ടി ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ നമ്മുടെ വണ്ടി ഏതെന്ന് പെട്ടെന്ന് എവിടെ ഭാഗത്താണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു അലാറമുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ഇല്ല ശബ്ദം കളയാൻ ഒരു പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് പ്രസ് ചെയ്തത്. ഇനി ഈ രണ്ട് ബട്ടനും ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഒരു അലാറം കാണാം. ഇങ്ങനെ ഇതാണ് ഒരു ഫീച്ചർ. ഇനി ഈ അലാറം നിർത്താൻ ഈ അൺലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒന്നും കൂടി കാണിക്കാം. ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇതാണ് ഈ മാരുതിയിലെ കീയുടെ ഹിഡൻ ഫീച്ചേഴ്സ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.